ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? സുഖനല്ലേ എല്ലാവർക്കും? ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ തന്നെ വേഗം ചായക്കുള്ള വെള്ളം വെക്കില്ല, വേഗം ഇവിടെ ഈ ഗ്യാസിൻ്റെ ഷീറ്റ് മാറ്റണം കേട്ടോ. ഈ ഷീറ്റ് പറ്റ അഴുക്കഴിക്കണം കേട്ടോ. ചളിയല്ല, പക്ഷേ അതിങ്ങനെ നമ്മൾ ഉപയോഗിച്ച് ഇങ്ങനെ ഓരോന്ന് ഇതാവും തോറും ഇതാ കറയണം കേട്ടോ. അത് അല്ലാതെ ചളിയാണെങ്കിൽ നമ്മൾ സോപ്പിട്ട് അരച്ച് കഴുകിയാലോ തുടച്ചാലൊക്കെ പോകുമല്ലോ, പക്ഷെ ഇങ്ങനെയുള്ള കറകൾ പോകില്ല കേട്ടോ. അപ്പം ഞാൻ അത് മറിച്ചിട്ടത് ഇനി കേട്ടോ. ആദ്യം ഒരു ഭാഗത്തിട്ട് അത് നല്ലപോലെ ചളിയായപ്പോൾ കറയായപ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് അപ്പോൾ അവിടെയും മോശമായിക്കണേ. അപ്പോൾ ആ ഷീറ്റ് മാറ്റിയിട്ട് വേറെ ഷീറ്റ് അതിൻ്റെ ബാക്കി ഉണ്ടായിനി കേട്ടോ, അത് വിരിച്ചാണ് ഇന്നത്തെ രാവിലെ തന്നെ പരിപാടി അതാണ് കേട്ടോ. എന്നും വിചാരിക്കും എല്ലാ പണിയും കഴിയുമ്പോൾ ലാസ്റ്റ് ഗ്യാസൊക്കെ തുടക്കൂലേ ആ സമയത്ത് വിരിച്ചാന്നുള്ളത്, പക്ഷേ അപ്പം എന്തേലുമായിട്ട് മറക്കും. പിന്നെയും രാവിലെ കയറിയിട്ട് ഓർമ്മ ഇന്നലെ വിരിച്ചില്ലല്ലോ. അപ്പം ഇന്ന് ഇപ്പോൾ ഓർമ്മ വന്നപ്പോൾ തന്നെ ഇനിയിപ്പോൾ രാവിലെയാണ് നിന്ന് നോക്കിയിട്ട് കാര്യമില്ല, പെട്ടെന്ന് അത് വിരിച്ചാന്ന് വിചാരിച്ച് അത് മാറ്റി വിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. ഞാൻ ഇതും ഒരു 10-15 ദിവസം ആകുമ്പോൾ തന്നെ പഴയ ആ ഒരു രീതിക്ക് തന്നെ ആവും. എന്നിട്ട് പിന്നെ നമുക്ക് ഒന്നും കൂടി അത് മറിച്ചിട്ടിട്ട് അവിടെയും കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ട് പിന്നെ നമുക്ക് ഒഴിവാക്കാം കേട്ടോ. അപ്പം ഈ ഷീറ്റ് ദിമ്പടാനായിട്ട് വാങ്ങിയതൊന്നും അല്ല കേട്ടോ, ഇതിന് 8-10 കൊല്ലത്തെ പഴക്കുള്ള ഷീറ്റാണ്. ഇത് ആദ്യം ചെറിയ കുട്ടിയായിരുന്നു ഓന് വിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മൂത്രവെക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വെച്ച് കൊടുക്കൂലേ, അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഷീറ്റേനി കേട്ടോ. ഒരു വലിയൊരു ഷീറ്റേന് ബെഡ്മുക്കി വിരിക്കാൻ ഫുള്ളായിട്ട് വിരിക്കാനൊക്കെ പാകത്ത് അങ്ങനത്തെ ഷീറ്റേനി കേട്ടോ. അപ്പം അത് പിന്നെ അങ്ങനെ പതച്ച് 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 അതധികം ഉപയോഗിച്ചിട്ടുമില്ല, പിന്നെ അതങ്ങോട്ട് വെറുതെ കളയാനും തോന്നുന്നില്ല. അപ്പം അങ്ങനെ മടക്കി എടുത്തുവെച്ച് എടുത്തുവെച്ച് പിന്നെ എനിക്ക് തോന്നിയൊരു ഐഡിയയാണ്, അതിപ്പോൾ അങ്ങനെ വെറുതെ എടുത്തുവെച്ചിട്ടും കാര്യമില്ലല്ലോ, ഇതിപ്പോൾ കുറച്ച് ദിവസം ആണ് ഉപയോഗപ്പെടുത്തിയിട്ട് അങ്ങോട്ട് കളയാമെന്ന് വിചാരിച്ച്. ഇന്നാണെങ്കിൽ നല്ല മഴയുണ്ട്, രാവിലെ തന്നെ മനുഷ്യനെ മടി പിടിപ്പിച്ചാൽ വേണ്ടിയിട്ടില്ല മഴയാണ്. പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് നമ്മളെ പണികൾ എടുക്കണമല്ലോ. അപ്പം ഇനി നമുക്ക് പതിവ് പോലെ തന്നെ നമ്മുടെ ബാക്കി പരിപാടികൾ തുടങ്ങാം. ചായക്കൊക്കെ വെള്ളം വെക്കാം. ഓ, ടൈലൊക്കെ ഇട്ടപ്പോളേ നമ്മുടെ ഗ്യാസിൻ്റെ അടുപ്പൊക്കെ കാണാൻ നല്ലൊരു മൊഞ്ചിലേ, നല്ലൊരു ഈമ വെളിച്ചം പറഞ്ഞ പോലെ നല്ലൊരു വെളിച്ചം ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഈ ഷീറ്റും കുറച്ച് ദിവസം കഴിഞ്ഞ് ഒഴിവാക്കിയിട്ട് നമുക്ക് പിന്നെ പുതിയ ഷീറ്റ് വാങ്ങാം. അപ്പോൾ ഷീറ്റ് വെറുതെ എവിടെയും ഉപയോഗപ്പെടുത്താതെ കളഞ്ഞു എന്നുള്ളൊരു ഒരു ഇടങ്ങേറുണ്ടാവില്ലല്ലോ, അതിന് വേണ്ടിയിട്ട് വിരിച്ചതാണ് കേട്ടോ. പിന്നെ അതേപോലെ ഗ്യാസിൻ്റെ അടിയിൽ ഷീറ്റ് വിരിക്കരുത് എന്നും കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. മുന്നെപ്പോഴോ ഞാനിതേപോലെ ഷീറ്റ് വിരിക്കണ വീഡിയോ കണ്ടപ്പോൾ, പക്ഷെ ഞാൻ വിരിക്കലുണ്ട്. എന്താ വെച്ചാൽ ഇതൊരു മേശയാണല്ലോ, ഇതിൻ്റെ ഉള്ളിൽ സാധനങ്ങൾ വെക്കലുണ്ട്. അപ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തളച്ച് തൂവിയാൽ അതിൻ്റെ ഉള്ളിക്കൊക്കെ ആവും, ഇതാവുമ്പോൾ നമുക്ക് തുടച്ചെടുക്കാനും പറ്റും, അപ്പോൾ അങ്ങനെ വൃത്തിയാക്കാനും പറ്റുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിന് ഷീറ്റ് വിരിച്ചത് കേട്ടോ. മഴ ഒന്ന് തകർക്ക് തന്നെയാണ്, രാവിലെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുക തന്നെയാണ് കേട്ടോ. മഴ തകർത്ത് പെയ്യണോണ്ടേ രാവിലത്തെ നനയിന്ന് നമ്മൾ കഴിച്ചിലാവും. പിന്നെ മഴ തകർത്ത് പെയ്യുമ്പോൾ ഇതേപോലത്തെ ചെറുകിട പണികളൊക്കെ കിട്ടും കേട്ടോ. ഇതൊക്കെ ചെറുത്, ഇതിലും വലിയത് എന്തൊക്കെയോ ഉണ്ടായിനി. ഇപ്പോൾ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഷീറ്റൊക്കെ മറിച്ചും ഇതാക്കിയും ഒക്കെ ആയിട്ട് അങ്ങനെ വലിയ ചോർച്ചയല്ല, നല്ല മഴയല്ലേ. ഒരു തുള്ളി ലൈറ്റ് കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടികൾ എടുക്കുകയാണ്. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് ബൂരിയും ബാജിയാണ് കേട്ടോ. അപ്പോൾ ബാജി ഉണ്ടാക്കാനുള്ള ഉരുളക്കിഴങ്ങൊക്കെ ഞാൻ കുക്കറിലിട്ട് അടിച്ച് അവിടെ വെച്ചിരിക്കണേ. പിന്നെ നമുക്ക് ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാം. അപ്പം ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കുക കേട്ടോ, ഉപ്പൊക്കെ ചേർത്തിട്ട്. പിന്നെ ഞാൻ ബൂരിക്കാവുമ്പോൾ അതിൽ കുറച്ച് റവ ചേർത്ത് കൊടുക്കും, ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കും. ഇന്നിപ്പോൾ ഉണ്ടായിനു, പക്ഷെ ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് കിളി പാറിങ്ങാണ്ട് ഞാൻ ഒരു പണി ചെയ്തിട്ടുണ്ടായിനു. എന്താന്നുള്ളത് വഴിയെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പം ഞാൻ ചെയ്ത പണി എന്താണോ, ഞാൻ ഇതിൻ്റെ ഇടക്ക് കിളി പാറിപ്പോയിട്ടോ. എന്താ വെച്ചാൽ ചപ്പാത്തി ഉണ്ടാക്കാനല്ലേ ആ ഒരു രീതിക്ക് ഞാൻ അമർത്തിയൊക്കെ എടുത്ത്, ബൂരിക്കാവുമ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ കുയൽ വെച്ചിട്ട് പരത്തി ഇടിക്കലില്ല കേട്ടോ. ഞാൻ ചപ്പാത്തിക്ക് വേണ്ടിയിട്ട് നല്ലോണം നീട്ടി പരത്തിയെടുത്ത് അപ്പോഴാണ് കിളി പാറിയ ഓർമ്മ കിട്ടും. രണ്ടെണ്ണം പരത്തിയെടുത്തപ്പോഴാണ് അല്ല അപ്പം ഇന്ന് ബൂരിയാണല്ലോ ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചത് എന്നാലോചിച്ചത്. പിന്നെ ഞാൻ പൊടിയൊക്കെ എടുത്ത് വെച്ച് ബൂരിക്കന്നെ അമർത്തി എടുത്തു കേട്ടോ.
എന്തായാലും ഇന്നിപ്പോൾ പൂരി ഉണ്ടാക്കാൻ വിചാരിച്ചതല്ലേ, അപ്പം പിന്നെ ചപ്പാത്തി വേണ്ട നിങ്ങൾ വിചാരിച്ച്. ഭാജി കറി ഉണ്ടാവുമ്പളേ പൂരി തന്നെ രസം. പിന്നെ കുറേ ദിവസമായിട്ടുണ്ടേ ഇനി പൂരി ഉണ്ടാക്കിയിട്ട് കേട്ടോ. എപ്പോഴും ഉണ്ടാക്കണതല്ല, ഓയിലായതുകൊണ്ട് വല്ലപ്പോഴും മാത്രം ഉണ്ടാക്കുന്ന ഒരു സാധനം. മാസത്തിൽ ഒരിക്കലോ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമോ ആ ഒരു രീതിയിലൊക്കെ ഉണ്ടാക്കലുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഭാജിക്കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പൂരിയും കൂടി ഒന്ന് പൊരിച്ചെടുക്കണം. അപ്പം സാധാരണ ഞാൻ പപ്പടക്കോല് കുത്തിയിട്ടാണല്ലോ പൊരിച്ചെടുക്കുക, പക്ഷേ ഇന്ന് പപ്പടക്കോല് കാണാമല്ലോ കേട്ടോ, എങ്ങാണ്ട് തിരഞ്ഞിട്ട് കാണില്ല. അപ്പം അതുകൊണ്ട് ഞാൻ ഇന്ന് ഇങ്ങനെയൊക്കെ ഈ ഒരു അരിപ്പിയിലൊക്കെ വെച്ചിട്ട് പൊരിച്ചെടുത്തു, സ്റ്റെയിനറില്ലേ അതിൽ വെച്ചിട്ട്. അപ്പം എനിക്ക് ആ ഒരു പപ്പടക്കോലിൽ കുത്തുമ്പോൾ അങ്ങനെ കുത്തി നിർത്തി വെച്ചിട്ട് അതിന് മാക്സിമം എണ്ണ അതിൻ്റെ ഉള്ളിക്കെണ്ണ ഉറ്റിപ്പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചെയ്യാനേ. ആ അപ്പം രാവിലെ തന്നെ ഇതാ രണ്ടാമത്തെ പണി കിട്ടിയിരുന്നു, ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞ ശനിയാഴ്ച എന്തോ ഭാഗ്യത്തിന് നിറച്ച് വെച്ചിട്ടുണ്ടേന്, അതുകൊണ്ട് കഴിച്ചില്ലായി കേട്ടോ. അപ്പം ഞാൻ ഗ്യാസും കുറ്റിയൊക്കെ മാറ്റിയിട്ടേ ബാക്കിയുള്ളത് പൊരിച്ചെടുക്കാം. അപ്പം കുഞ്ഞുട്ടീനെ വിളിച്ച് ഞാൻ, കുഞ്ഞുട്ടിയെ ഈ ഗ്യാസും കുറ്റി ഒന്നും മാറ്റിത്തരീന്ന്. അപ്പം കുഞ്ഞുട്ടി പറയാം ഇച്ച ഒഴിവില്ലാന്ന്. അപ്പോൾ ഒഴിവില്ലെങ്കിൽ നമുക്ക് ഒഴിവുണ്ടാകന്നെ. ഞാനെന്നെ വല്ല എനിക്ക് ഗ്യാസും കുറ്റി മാറ്റിക്കാനൊക്കെ അറിയിട്ടോ. പക്ഷേ കുഞ്ഞുട്ടി ഉണ്ടാകുമ്പോൾ അതിനൊക്കെ ഒരു മടിയാ, ചെയ്തുതരാൻ ആളുണ്ടാകുമ്പോഴാണല്ലോ, താങ്ങാൻ ആളുണ്ടാകുമ്പോഴാണ് നമുക്ക് തളർച്ച ഉണ്ടാകുള്ളൂ എന്ന് പറയില്ലേ, അതേപോലെ തന്നെ. അപ്പോൾ പിന്നെ കുഞ്ഞുട്ടിനെ കിട്ടിയില്ല, ഞാൻ തന്നെ ഗ്യാസിൻ്റെ കുറ്റിയൊക്കെ മാറ്റി വെച്ച് ഞാൻ ഇവിടെ ഒരു ഇട ഉണ്ട് കേട്ടോ, ആ ഇടിയൊക്കെ വേണ്ടി നല്ലപോലെ അങ്ങനെ കയറ്റിയേക്കണം. എന്നാൽ പിന്നെ ഗ്യാസും കുറ്റി അവിടെ സേഫായിരുന്നോളൂ. അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടൊക്കെ മാറ്റാനൊക്കെ ഒരുങ്ങി കുറ്റിയൊക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചപ്പോൾ ഞാൻ കുത്തിത്തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ആൾ വന്നിരിക്കണം കേട്ടോ. അങ്ങനെ പിന്നെ ഗ്യാസും കുറ്റിയൊക്കെ റെഡിയാക്കി നമ്മൾ വീണ്ടും പൂരി പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണുണ്ടോ. പപ്പടക്കോല് കാണാലാന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പപ്പടക്കോല് ഇതാ തിരിച്ച് കിട്ടിയിരിക്കണേ. ഗ്യാസും കുറ്റി മാറ്റാൻ നിന്നപ്പോഴേ അവിടെ ഉണ്ടെന്ന് ചാടി കിടക്കണേ. അപ്പം ഞാനൊക്കെ എഴുക്കെടുത്ത് കണ്ട് കൊണ്ടു നിൽക്കണ ആളെ. ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ കാണാതെയാകും, ഇതേപോലെ എപ്പോഴേലും തട്ടിക്കൊട്ടി അടിച്ച് വരുമ്പോൾ കേൾക്കാരൻ കിട്ടില്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും ഗ്യാസൊക്കെ കത്തിച്ചെടുത്ത് ഇനി നമുക്ക് ബാക്കിയുള്ള പൂരി പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പം അതാ ഞാൻ പൂരി പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കിയപ്പോഴേക്കും ഇതിനും മോൻ എണീച്ച് വന്നിക്കണേ കേട്ടോ. ഇനി ഫോൻ്റെ കാര്യങ്ങൾ കഴിഞ്ഞിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നത്. രണ്ടാൾക്കും ഇവിടെ ചായ ഒക്കെ കൊടുത്തിരിക്കണം കേട്ടോ. നീ മോള് ഇതാ രാവിലെ എണീച്ച് വരുമ്പോൾ ഈ ഭദ്രകാളി ലുക്കന്നേക്കാരം കേട്ടോ. എത്ര മുടി കെട്ടി കൊടുത്താലും മുടിയൊക്കെ ഇങ്ങോട്ട് ആ വണ്ണൊക്കെ ഇങ്ങോട്ട് കഴിച്ചിടും കേട്ടോ. ഓലെ മദ്രസൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ചായ എടുക്കണ ചായ കുടിക്കൽ കേട്ടോ. ഓലൊക്കെ പോയി കഴിഞ്ഞിട്ട് സ്വസ്ഥമായിട്ടിരുന്ന് ചായ കുടിക്കലാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞൊന്നും മുറ്റത്ത് കറങ്ങാന്ന് വിചാരിച്ചു നോക്കുമ്പോൾ മഴ വീണ്ടും തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഇന്ന് മുകളിലൊന്നും നനക്കേണ്ട ആവശ്യം വന്നിട്ടില്ല, പക്ഷേ ഉള്ളിലൊക്കെ നനച്ചു കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഉള്ളിലൊക്കെ വെള്ളമുണ്ട്, പക്ഷേ സിറ്റ് ഔട്ട് ഇങ്ങനെ ഉണങ്ങി കടിച്ചു കൊണ്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കൊണ്ടുവന്നിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. സിറ്റ് ഔട്ടിൻ്റെ അടിയൊക്കെ കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ടെങ്കിലോ, അപ്പോൾ അവിടെ നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് ബാക്കിയുള്ള കുറച്ച് വെള്ളം കൊണ്ട് മുന്നിൽ കുറച്ച് ആ ഒരു തിണ്ട് അടിച്ചു കാണിട്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയിട്ട് വെള്ളമൊക്കെ അടിച്ച് തിരിച്ച് വന്നു. അപ്പോഴാണ് മുന്നിൽ ചെന്നപ്പോഴാണ് ഞാനിവിടെ ഒരു സാധനം ചാടി കിടക്കുന്നത് കണ്ട്. അപ്പോൾ തന്നെ മഴ കൂടിയിട്ടോ, അതാണ് കുടയൊക്കെ എടുത്തിക്കണത്. എന്താണെന്ന് വെച്ചാലേ നമ്മുടെ മുന്നിലൊരു ഇരുളുണ്ടല്ലോ, ആ ഇരുളുമ്മേ നിറച്ച് കൊമ്പുകളും ഇലകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇരുള് മഴ പെയ്യുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ, ഇടക്കിടക്ക് ഇങ്ങനെ കൊമ്പ് പൊട്ടിച്ചാടുവേ. എന്താ വെച്ചാലേ വെള്ളം നല്ലോണം നിന്ന് കനം കൂടുമ്പോഴേ, ഇലക്ക് കനം കൂടുമ്പോൾ കൊമ്പ് പൊട്ടിച്ചാടണതാ തോന്നുന്നുണ്ട്. ഇന്നലെ ഇപ്പോൾ രണ്ടെണ്ണം പൊട്ടിച്ചാടിട്ടോ. അപ്പം ഇന്നലെ രാത്രിക്ക് എപ്പോഴോ പൊട്ടിച്ചാടിയതാണ് ഇപ്പം ഞാൻ ആ വലിച്ചു കൊണ്ടുപോയത്. അപ്പം നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ട്. അപ്പം മേലെ ഒന്ന് വന്ന് നോക്കിയതാണ് കേട്ടോ, കുഞ്ഞുട്ടി കയറിയപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. അപ്പം ഞാൻ വന്നപ്പോൾ മഴ ഉൾക്കൂടി, അപ്പം ഞാൻ തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇന്നിപ്പോൾ നനക്കേണ്ടതെന്ന് വന്നിട്ടില്ല, മേലൊക്കെ വെള്ളം അത്യാവശ്യത്തിനുണ്ട്. ഈ കണ്ട വേലത്തരങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് അകത്തേക്ക് കയറുന്നത് കേട്ടോ. പിന്നെ കടക്കപ്പായി വരെയും മടക്കിച്ചിട്ടില്ല, അതൊക്കെ ഇനി മടക്കിയെടുത്ത് വെക്കണം. അത് മടക്കാൻ നിന്നപ്പോഴാണ് നീ മോളെ ടൈം ടേബിൾ എടുത്ത് വെച്ചിട്ടില്ല കേട്ടോ. മിക്കവാറും ദിവസം ഞാൻ മറക്കുവേ, ടീച്ചർ രാത്രിക്ക് 9 ആകുമ്പോഴാണ് വിടുക, അപ്പോഴേക്കും ഓള് ചിലപ്പോൾ ആൾട്ടാകും, പിന്നെ ഞാനിത് മറക്കും. അപ്പോൾ 1-2 അങ്ങനെ നമ്മളെ പറ്റിയിരിക്കുന്നു കേട്ടോ. എന്നിട്ട് ബുക്ക് കൊണ്ടുപോവാതെ ചെല്ലും, ടീച്ചറേക്കത് ചീത്ത കിട്ടും, പിന്നെ വന്നിട്ടൊരു കരച്ചില. അപ്പോൾ ഒരു ദിവസം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടില്ലേനോ. അപ്പം ഞാനിന്ന്
ഇനിയിപ്പോ ഞാനേ പായൊക്കെ മടക്കിയിട്ട് ചിലപ്പോ എടുത്തേക്കാൻ മറന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പായൊക്കെ അവിടെ കിടക്കട്ടെ, ഫസ്റ്റ് പ്രയോറിറ്റി ഇതാക്കാന്ന് വിചാരിച്ചിട്ട് അതൊക്കെ എടുത്തുവെച്ചു കേട്ടോ. ബാക്കിയിലെ ബുക്കൊക്കെ ഇട്ട് വെക്കണ ഒരു ബോക്സാണ് കേട്ടോ അത്, ആ മഞ്ഞ ബോക്സില്ലേ, അത് ഓൾഡാണ്. ബാക്കിയിലെ ബുക്കൊക്കെ ബോക്സിലിട്ട് നമുക്ക് ഇനി ഇവിടെ ഒന്ന് വൃത്തിയാക്കിയെടുക്കാം. ജനുവോനെ ഉറക്കി കടത്തിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെയല്ല വേലത്തരങ്ങൾക്കൊക്കെ നിന്നത്. അപ്പോഴേക്കും ഓന് പത്തിന് കഴിഞ്ഞേക്കെ തന്നെ അതാ തൊട്ടി കിടത്തിട്ട് മൂളലും നിറങ്ങലൊക്കെയാണ് കേട്ടോ ഓൻ്റെ ഉറക്കം കഴിഞ്ഞിരിക്കണേ. രാവിലെ ചിലപ്പോൾ ഇങ്ങനെ ഒരു വെറുതെ ഒരു തക്കിടി ഉറക്കം ഉറങ്ങണതാണ് കേട്ടോ, പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ആളെ ഉറങ്ങുള്ളൂ. അങ്ങനെ മക്കൾക്കില്ല വെള്ളമൊക്കെ റെഡിയാക്കി ഇവിടെ എടുത്തേച്ചീനി കേട്ടോ. ഇനി ഉൾക്ക് കൂപ്പിക്കൊക്കെ ആക്കി കൊടുക്കട്ടെ. കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡ സർബത്ത് പോലെ ഉണ്ട് വെള്ളം. എന്താ വെച്ചാലേ അതിമുഖം ഒരു പീസ് കണ്ടു കൊടുത്ത് മാറി രണ്ട് പീസായി പോയി അത്. അപ്പോൾ നല്ല കട്ട ചോരയായിട്ടും ചെയ്തു കേട്ടോ. അപ്പോൾ കട്ട ചോര എനിക്കും വേണം കുറച്ച് എന്ന് ചോദിച്ചിട്ട് ഇവിടെ ഒരാളിരിക്കുന്നുണ്ട് കേട്ടോ. അവൻ ചായൻ്റെ കടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയക്കുള്ള ചായ ഇതാണ് കേട്ടോ. ഇന്നലെ നാത്തുവിൻ്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ടായിരുന്നു. ബിരിയാണിയും പായസം ഒക്കെ വെച്ചത് കൊണ്ടുവന്നിട്ടുണ്ടോ, നല്ല ടേസ്റ്റിലെ പായസീനെ. അപ്പൊ രാവിലെ തണുത്ത പായസം കുടിച്ചോണ്ടിരിക്കണം കേട്ടോ, വല്ലാത്ത ജലസഹിക്കോ. അപ്പോ തണുത്ത് കഴിയുമ്പോ പായസം നല്ല ടേസ്റ്റ് ഉണ്ടേനെ. അപ്പോ രാവിലെ തന്നെ ഇരുന്ന് മധുരം കഴിച്ചോണ്ടിരിക്കണം കേട്ടോ. മധുരം കഴിച്ച ഒരു മന്ദപ്പൊക്കെ തന്നെയാണ്, പക്ഷെ കാണുമ്പോ കുടിക്കുകയും ചെയ്യും. അപ്പൊ ടൗസറൊക്കെ ഇട്ട് ഇവിടെ ഒരാളെ എന്താണ് മഞ്ഞാളൊക്കെ കാട്ടി നിക്കണ വെച്ചെങ്കിലേ കാക്കൂനെയും താത്തൂനെയും ഒക്കെ കൊണ്ടുപോയാക്കാൻ പോവാണേ. ഒരു വലിയൊരു മനുഷ്യന് എന്തെല്ലാം ഉത്തരവാദിത്തങ്ങളാണ്. അങ്ങനെ രണ്ടാളെ ബസ്സും വന്ന് ബസ്സൊക്കെ കൂപ്പിച്ചിട്ടോ. കാക്കിയും താത്തയൊക്കെ പോയതിൻ്റെ സങ്കട എന്താണെന്നറിയില്ല. കുറച്ച് സമയം സിനിമോനെ ഇങ്ങനെ വലിയ മോഡ് ഓഫ് ഒക്കെ ആയിട്ടിരുന്നു കേട്ടോ. അപ്പോൾ മിക്കവാറും ദിവസം അങ്ങനെയൊക്കെയാണ്. ഓലുണ്ടെങ്കിൽ പിന്നെ ഓനെ നോക്കേണ്ട ആവശ്യമേ ഉണ്ടാവില്ല കേട്ടോ. ഓല അവിടെ നിന്ന് ഉണ്ടായി എന്തെങ്കിലും ഒച്ചമുളി കിട്ടി നിന്നാൽ മതി, അപ്പോൾ ഓനും ഉഷാറായിട്ട് അവിടെ ഇരിക്കും. എല്ലാവരും പോയി കഴിഞ്ഞ് ഞാനും ഓനെ ഒറ്റക്കാകുമ്പോൾ പിന്നെ ഓനും മോഡ് ഓഫ് തന്നെയാണ്. പിന്നെ ഞാനെടുക്കണം, ഞാനെന്താ പണിയെടുക്കണത്, അതിൻ്റെ അടുത്ത് ഓനും ഇരിക്കണം, അങ്ങനെയൊക്കെയാണ്. പിന്നെ അടുക്കളയിൽ ഞാൻ എന്തെങ്കിലും പണിയെടുക്കുകയാണെങ്കിൽ അടുക്കളയിൽ ഓനെ കൊണ്ടുവന്ന് വെക്കാനും പറ്റില്ല. ഓന് അങ്ങനെ ഒന്ന് അതിലൊന്ന് നടക്കാൻ മാത്രമല്ല സ്ഥലം ഇല്ലല്ലോ. അങ്ങനെയൊക്കെ ആയിട്ട് ഓന് പിന്നെ കുറച്ച് സമയമൊക്കെ അങ്ങനെ ഇരുന്ന് കരഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ഫുഡൊക്കെ അടിച്ച് ഫുഡടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് ഓനുറങ്ങിട്ടോ. അങ്ങനെ ഓനുറങ്ങി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അടുപ്പും ഇതിനൊക്കെ ഒന്ന് തുടച്ച് ഇവിടെയൊക്കെ ഒന്ന് തുടച്ച് എടുക്കാമെന്ന് വിചാരിച്ച് ഇന്ന് പിന്നെ ചോറ് കൂട്ടാനൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ നാത്തൂൻ്റെ വീട്ടിൽ നിന്ന് ബിരിയാണി കൊണ്ടുവന്നത് തന്നേന്, അപ്പം അത് ഫ്രിഡ്ജിലുണ്ട്, അത് ചൂടാക്കിയിട്ട് ഉച്ചക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഇനി പിന്നെ വൈകുന്നേരത്തിനുള്ള ഫുഡ് ഇപ്പോഴേ വെച്ചേക്കണ്ടല്ലോ, അത് വൈകുന്നേരം ചൂട് കൊടുക്കണം ഉണ്ടാക്കാൻ, എന്തായാലും മഴക്കാലല്ലേ. അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ച് രാവിലെ ഞാൻ വലിയ കുപ്പിക്കുന്നൊന്നും നിന്നില്ല, വേഗം തുടക്കലൊക്കെ കഴിഞ്ഞിട്ട് രാവിലത്തെ ക്ലീനിങ് അവസാനിപ്പിച്ച് ഇന്ന് നല്ല കുട്ടിയായിട്ട് വേഗം പണികളൊക്കെ കഴിച്ചിരിക്കാം എന്ന് വിചാരിച്ചിരിക്കുക. പിന്നെ തുടയൊക്കെ കഴിഞ്ഞപ്പോൾ വെള്ളം കൊണ്ടാണ്ടിനി ബക്കറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, അപ്പം അതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇനിയിപ്പോൾ അതിൽ വെള്ളമൊക്കെ ഒന്ന് കൊണ്ടുവന്നൊക്കെ കേട്ടോ. ഇന്നിപ്പോൾ ഈ രണ്ട് ബക്കറ്റിൽ മാത്രമേ വെള്ളം കൊണ്ടുവന്നിട്ടുള്ളൂ, കാരണം ഡ്രമ്മിലൊക്കെ ഓൾറെഡി വെള്ളം ഉണ്ട് കുറച്ചും കൂടിയൊക്കെ. അപ്പോൾ പിന്നെ ഇതൊക്കെ മതി എന്ന് വിചാരിച്ച് അപ്പോൾ വെള്ളമൊക്കെ കൊണ്ടുവരലൊക്കെ കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഉച്ചയായപ്പോൾ ചോറൊക്കെ ചൂടാക്കി കഴിച്ചു. ചോറ് മസാലയൊക്കെ ഒന്നിച്ചിട്ട് മിക്സാക്കി ചൂടാക്കി കഴിക്കാൻ കേട്ടോ ചെയ്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിക്കണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതേപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടൊക്കെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ.
അപ്പോൾ വീണ്ടും നല്ല അടിപൊളിയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് വരണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻറ്റും കൂടി ചെയ്യുവേണ്ടിട്ടോ. അപ്പോൾ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ ബൈ.